മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ കൊൽക്കത്ത സ്പോർട്സ് ജേർണലിസ്റ്റായ നദാസ ഘോഷും ഇപ്പോഴൊരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൊൽക്കത്ത സ്പോർട്സ് ജേർണലിസ്റ്റായ നദാസ ഘോഷിൻ്റെ ട്വീറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊൽക്കത്ത സ്പോർട്സ് ജേർണലിസ്റ്റായ നദാസ ഘോഷ ഐ എസ് എല്ലുമായിട്ടും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ തരുന്നതാണ്. ആയതുകൊണ്ട് തന്നെ 99% അപ്ഡേറ്റുകളും ശരിവെക്കുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ് നൽകാറുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇതും ട്രസ്റ്റബിൾ സോഴ്സായി നമുക്കിതിനെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ട്വീറ്റിലേക്ക് വരികയാണെങ്കിൽ നദാസ ഘോഷ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അവസാന വിദേശ സൈനികനെ കണ്ടെത്തിയിരിക്കുന്നു എന്നും അത് സൈനിങ് ഈ ഒരു ആഴ്ചയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നദാസ ഘോഷ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ലെഫ്റ്റ് വിങ്ങറായിക്കൊണ്ടും അതോടൊപ്പം തന്നെ റൈറ്റ് വിങ്ങറായിക്കൊണ്ടും അതോടൊപ്പം തന്നെ സ്ട്രൈക്കറായിക്കൊണ്ടും കളിക്കാൻ കഴിയുന്ന മൂന്ന് പൊസിഷൻ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മികച്ചൊരു യുവതാരമാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നദാസ ഘോഷയുടെ ട്വീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനികൻ്റെ അനൗൺസ്മെൻറ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഈ ഒരു ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകളും വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.